പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറ്റൊരാളുടെ അഭിമാനം സംരക്ഷിക്കുന്നവൻ ഒരിക്കലും അല്ലാന്റെ നരകത്തിലെത്തുകയില്ല. അഥവാ മറ്റൊരുത്തന്റെ പ്രയാസം അവന്റെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നവർ. ഇന്ന് നമ്മൾക്കറിയാം, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, ആർക്കും എപ്പോഴും തെറ്റുകൾ സംഭവിച്ചു പോകും. മതം പഠിച്ചവനാവട്ടെ പഠിക്കാത്തവനാവട്ടെ, ഏതെങ്കിലും പാവപ്പെട്ടവനാകട്ടെ സാധാരണക്കാരനാവട്ടെ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, അത് സംഭവിച്ചു പോകും. പക്ഷെ ആ തെറ്റുകൾ വൃണമാക്കുന്ന രീതിയിൽ ഇന്ന് സോഷ്യൽ മീഡിയ ദുരുപയോഗപ്പെടുത്തുകയും നാടൊട്ടുക്കും അറിയിക്കാൻ അത് മാത്രം മതി എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ, നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ ഏറ്റെടുത്ത് പാടി നടന്ന ഓരോ വാക്കുകൊണ്ടും അള്ളാന്റെ നരകത്തീയും നമ്മുടെ കബറിലേക്ക് പടർത്തപ്പെടും. ഇന്നാളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചാലും നാട്ടുകാരും കുടുംബക്കാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില ആളുകളും പുറത്തുകൊടുക്കാൻ റെഡിയല്ല. പറ്റിപ്പോയ അബദ്ധത്തിന്റെ പേരിൽ എല്ലാവരും സബൂറാക്കാൻ റെഡിയാ. പക്ഷേ ചില സോഷ്യൽ മീഡിയ ആങ്ങളമാരും ആ സോഷ്യൽ മീഡിയ പെങ്ങന്മാരും സോഷ്യൽ മീഡിയ ചില വാപ്പാരന്മാരും ഒന്നും അത് പുറത്തെടുക്കാൻ റെഡിയല്ല. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കും അവൻ അതങ്ങ് പാടും. അവൻ മരിച്ചാലും അവന്റെ പോസ്റ്റ് ദുനിയാവിലുണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്റെ പോസ്റ്റ് പരിശോധിച്ചപ്പം 6 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലുണ്ടായ ഒരു അവിഹിതം പിടിച്ചതിന്റെ വീഡിയോ ഉണ്ട്. അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുമ്പം പ്രിയപ്പെട്ടവരെ, ആ കവറിലേക്ക് അതിന്റെ കുറ്റം വരുന്നത്. നിങ്ങളാണ് അതിന് ഉത്തരവാദി, നിങ്ങളാണ് അത് പ്രചരിപ്പിച്ചവർ. നിങ്ങൾ മരിച്ചാലും നിങ്ങളെ ഭാര്യ ആ കഥ മറ്റൊരാളോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആ കഥ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ കവറിലേക്ക് ചെന്നാൽ പോലും ഒരു സമാധാനം ദുനിയാവെന്ന് കിട്ടൂല. അത്രക്ക് പറഞ്ഞു പോയവരുണ്ട് ഈ ദുനിയാവിൽ, പൊരുത്തപ്പെടിക്കാത്തവരുണ്ട് ഈ ദുനിയാവിൽ. അതുകൊണ്ടാണല്ലോ നമ്മളെ മനസ്സിൽ എന്ത് തോന്നിയാലും നമ്മൾ അതങ്ങ് പറയും. യാത്രക്കിടയിൽ ഒരാണും പെണ്ണും സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ കൂട്ടുകാർ കൂടി നോക്കടാന്ന് പറയുമ്പം രണ്ടാമത്തവന്റെ കമന്റ്, ഓനല്ലെങ്കിലും പെണ്ണു വിഷയത്തിൽ ഇസ്തിരി വീക്കാം. മൂന്നാമത്തവൻ, ഞാൻ അവൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. നാലാമത്തവൻ, ഇത് നാലാളോട് പറയണം, ഓൻ പെണ്ണിന്റെ വിഷയത്തിൽ തൽപരനാ, സ്ത്രീലംബടനാ, എത്ര പെണ്ണുങ്ങളാ എന്ന് പറയുന്നവന്റെ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന കള്ളത്തരത്തിന് നിങ്ങളാ കുറ്റവാളി. നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ അവന്റെ മുൻപിൽ വെച്ച് അല്ലാഹു താല നാവ് പിഴുതെടുക്കുമ്പം, ആ മനുഷ്യന്റെ മുൻപിൽ വെച്ച് അല്ലാഹു താല അവൻ അപമാനിക്കുമ്പം, ആ ദുരന്തം സംഭവിക്കാത്ത ആളുകളെ പറ്റി അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, മൻ ദബ്ബ അലാ ഉർലി അഖീഹി ബിൽ ഗൈബതി, ആർക്കെങ്കിലും അവന്റെ അദൃശ്യത്തിൽ അഥവാ അവനില്ലാത്തൊരു സമയത്ത് അവന്റെ കുറ്റങ്ങൾ മറച്ചു വെക്കുന്നവരുണ്ടെങ്കിൽ അവന്റെ പറ്റിപ്പോയ അബദ്ധം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വ്യഭിചാരം പോലും 4 പേര് കണ്ടാലേ പറയാൻ തെളിവുള്ളൂ. ആണും പെണ്ണും പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നത് 4 പേര് കണ്ടാലേ പറയാൻ തെളിവുള്ളൂ. ഒരാണും പെണ്ണും സംസാരിച്ചപ്പോഴേക്കും അത് വ്യഭിചാരമാണെന്ന് നാടൊട്ടുക്കും പറയാൻ, എന്നിട്ട് എവിടെയാ തെളിവ്? ഇനി അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങള്? ഇസ്ലാമിൽ ഓരോ വിഷയത്തിലും അല്ലാന്റെ റസൂലുള്ള കൊടുത്തൊരു മാതൃകയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരാൾക്ക് അപ്രതീക്ഷിതമായോ എന്തെങ്കിലും സാഹചര്യത്തിലോ തെറ്റ് സംഭവിച്ചു പോയാൽ, തീർച്ചയായും അത് നിങ്ങൾ അവന്റെ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മറന്നുകൊണ്ട് അവന്റെ നന്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ, കാന ഹഖൻ അലല്ലാഹി അൻ യുഅതികഹു മിനന്നാർ, നിങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ബാധ്യത അല്ല ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏതെങ്കിലും വ്യഭിചാര ബന്ധങ്ങൾക്ക് അനുവാദം കൊടുക്കണം ഉണ്ടാതിരിക്കണം എന്നല്ല. അങ്ങനെയുണ്ടായ മക്കളുടെ ആലോചന വരുമ്പോ ഞാനൊന്നിലും ഇടപെടുന്നില്ല എന്ന് പറയാനല്ല. ഒരാളെ തെറ്റിലേക്ക് അപ്രതീക്ഷിതമായി അവിചാരിതമായി മനുഷ്യ സഹജമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അവന് പൊരുത്തപ്പെടണം. കാരണം അവന് മാറാൻ അവസരമുണ്ട്. ആ അവസരം അള്ളാഹു കൊടുക്കാൻ റെഡിയാ. പക്ഷെ അത് നിങ്ങൾ എടുത്തിട്ട് അലക്കി പാടി നടന്നാൽ, അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവൻ കുടുംബത്തിലും നാട്ടിലും വേണ്ടാത്തവനായി അവന്റെ മക്കൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാളെ പടച്ചോണ്ടെടുത്ത് നിങ്ങൾ വലിയ ആളുകൾ എന്ന് ചിന്തിക്കരുത് കേട്ടോ. മറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, നിങ്ങളത് അവന്റെ നന്മയോർത്ത് അവനോട് വേണ്ടി പ്രാർത്ഥിച്ച് രഹസ്യമാക്കണം. അതോടൊപ്പം ആ തെറ്റാവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് അവനെ ഉപദേശിക്കാം, അവനോട് നല്ല നിലക്ക് സംസാരിക്കാം. ഇതാ ഇസ്ലാമിന്റെ നിലപാട്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന വാക്ക്, നരകത്തിൽ നിന്നും അള്ളാഹു അവനെ തീർച്ചയായും രക്ഷപ്പെടുത്തുകയും സ്വർഗം അവന് ഹലാലാക്കുകയും ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് സോഷ്യൽ മീഡിയകളാണ്. മനുഷ്യന്റെ അടുക്കളയിലല്ല, അടിവസ്ത്രത്തിന്റെ ഉള്ളിൽ വരെ ആൾക്കാർ ക്യാമറകളുമായിട്ടിറങ്ങി ഓരോ വീട്ടിലുമുള്ള രഹസ്യങ്ങൾ നാട്ടുകാരെ അറിയിച്ച് ലൈക്ക് വാങ്ങാൻ
അവന്റെ ഷെയർ വാങ്ങാൻ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം ഏത് ഹക്ക് ഏത് ബാത്തിൽ എന്ന് ചിന്തിക്കാനും തിരിച്ചറിയാനും പറ്റുന്നില്ല. ആർക്കെന്ത് തോതിവാസവും എടുത്തു പറയാം, വിളിച്ചു പറയാം, എഴുതിവിടാം, ആരെയും അപമാനിക്കാം, ആരുടെ കുടുംബവും നശിപ്പിക്കാം, ആരുടെ ദാമ്പത്യ ബന്ധത്തിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാം, ആരുടെ മനസ്സും വേദനിപ്പിക്കാം. കാരണം അത്രമാത്രം വാതുറന്നിരിക്കുന്ന ഒരു ഭീകര ജീവിയായി സോഷ്യൽ മീഡിയ കൺമുൻപിൽ നിൽക്കുമ്പം എനിക്ക് തോന്നുന്നു, നമ്മൾക്ക് തോന്നണം, ഈ കാലഘട്ടത്തിൽ ആ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം മാത്രം മതി അള്ളാഹുവിന്റെ നരകത്തീയുടെ വാതിലുകൾ കബറിലേക്ക് തുറന്നു വെക്കപ്പെടാൻ. അത് സൂക്ഷിക്കേണ്ട കാലഘട്ടം ആ കൺമുൻപിൽ. അത്രക്ക് മനുഷ്യന്റെ രഹസ്യതയിലേക്കും സ്വകാര്യതയിലേക്കും ക്യാമറകളുമായി ഇറങ്ങുന്ന ഒരു കാലഘട്ടം. അത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവെ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇടകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ രോഗം എളുപ്പത്തിൽ ഷിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അൽ അഹ്യാഹ മിൻഹും വൽ അംവാത്, ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الاخره حسنه وقنا عذاب النار പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അല്ലാഹുവേ, എളുപ്പം അസുഖം നീ ഷിഫ നൽകുകയും സമാധാനവും സന്തോഷവും ഓരോ കുടുംബത്തിനും നീ പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ ആളുകളുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറ